അവർ ചോദിച്ചത് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും പക്ഷെ എനിക്ക് മനസ്സിലായി എന്റെ കല്യാണം കഴിഞ്ഞോന്ന് അവര് ചോദിച്ചേ. വെള്ളിത്തിരിയിൽ തിളങ്ങുമ്പോഴും സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ചവൻ, സ്വന്തം ശൈലിയിൽ പാടി നാടൻ പാട്ടുകളെ ജനകീയമാക്കിയ അതുല്യ പ്രതിഭ, ഈ വിശേഷണങ്ങൾക്കെല്ലാം മലയാള സിനിമയിൽ അർഹനായിട്ടുള്ള ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, കലാഭവൻ മണി. അതെ, മലയാളികളുടെ സ്വന്തം മണി വിടപറഞ്ഞു പോയിട്ട് ചൊവ്വാഴ്ച 2 വർഷം തികയുന്നു. എന്നാൽ ഇന്നും തോരാത്ത കണ്ണീരാണ് മലയാളിക്ക് കലാഭവൻ മണി. ഇന്നലെ ഇത്തറ വാട്ടിലെ തത്തി കളിച്ചൊരു പൊൻ സൂര്യൻ, തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്തെ അറടി മണ്ണിലുറങ്ങയല്ലോ, തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്തെ അറടി മണ്ണിലുറങ്ങയല്ലോ. നേരെ പടിഞ്ഞാറ് സൂര്യൻ തന്നെ മറയുന്ന സൂര്യൻ, ഇന്നലെ ഇത്തറ വാട്ടിലെ തത്തി കളിച്ചൊരു പൊൻ സൂര്യൻ. 1995 അക്ഷരം എന്ന സിനിമയിലൂടെയാണ് മണി സിനിമയിലേക്ക് ചുവട് വെച്ചത്. 1996 മണി എന്ന നടനെന്നതിനൊപ്പം ആ ഗായകനെയും തിരിച്ചറിഞ്ഞത്. അന്ന് സല്ലാപത്തിൽ മഞ്ജുവിനെ നോക്കി, മുൻകോപക്കാരി മുഖം മറിക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ എന്ന് പാടി. ഇന്ന് മണി എന്ന നടനെ ഓർക്കുമ്പോൾ അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളെക്കാൾ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് അദ്ദേഹത്തിന്റെ നാടൻ പാട്ടുകളാണ്. സ്വതസിദ്ധമായ ശൈലിയിൽ പാട്ടുകൾ പാടി മൺമറഞ്ഞു പോയിക്കൊണ്ടിരുന്ന ഒരു കലയെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ജനകീയമാക്കി. തൃശൂര് പൂരം ഒന്ന് കണ്ടിട്ടുണ്ട്ര, ആ കൂടമാറ്റം നിങ്ങൾ ഒന്ന് കണ്ടിട്ടുണ്ട്ര, നിങ്ങളാണ് ചമയം ഒന്ന് കണ്ടിട്ടുണ്ട്ര, നിങ്ങളാണ് പുറത്തൊന്ന് കേറിട്ടുണ്ട്ര, ആ കണ്ടിട്ടുണ്ട്ര കേട്ടിട്ടുണ്ട്ര, ഗടിയേ 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 ഗടി ഗടിയേ. ഹാസ്യനടനായും സഹനടനായും വില്ലനായും നായകനായും മണി അഭിനയിച്ചു തകർത്തു. വിനയന്റെ വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും, കരുമാടിക്കുട്ടൻ തുടങ്ങി അനവധി ചിത്രങ്ങൾ. നീ എന്താ ഇങ്ങനെ വായ വിളിച്ചു നിക്കണേ? ഇതാരിത്? ശ്രീദേവിയോ? മാധുരി ദീക്ഷിതോ? സുസ്മിതാ സെന്നോ? അല്ല നഗ്മയോ? നഗ്മയോ? പാട്ട് ഉപ്പായാണ് ഞാൻ നിക്കണേ. പറഞ്ഞാൽ ഒബ്രു മധു എന്ന് പറഞ്ഞ ബ്രാൻഡ് കഴിച്ച് 5 കസിൻസ് താമസിക്കുന്ന ആ പെമ്പിള്ളേരെ മുറി പോയി ബഹളം ഉണ്ടാക്കിയാൽ മുത്തച്ഛൻ 2 പേരുടെ മോന്താട പേഴ്സണാലിറ്റി മാറ്റുന്നു. തോമസാറ് വന്നോ? അവനെ പൊക്കാ മാത്രം ചങ്കുറപ്പ് നിനക്കുണ്ടടാ. ഉണ്ടടാ, എങ്കി വന്ന് പൊക്കടാ. സാറിന് ഉത്തരം മുട്ടിപ്പോ. മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് സിനിമകളിൽ മണിക്ക് പകരക്കാരനുണ്ടായില്ല. എന്നാൽ ദേശാന്തരങ്ങൾക്കപ്പുറം വളർന്നപ്പോഴും ചവിട്ടി നിന്ന മണ്ണിനെയും പിന്നിട്ട വഴിയും മറക്കാത്ത യഥാർത്ഥ കലാകാരനായി ജീവിച്ച മണിയുടെ മരണത്തിൽ തിരൂഹത അകലുന്നില്ല. 1 വർഷം മുമ്പ് തുടങ്ങിയ CBI അന്വേഷണത്തിൽ പറയത്തക്ക പുരോഗതിയില്ലാത്തത് ദയനീയം തന്നെ. അതിരുകളില്ലാത്ത ആകാശത്ത് നിന്ന് അറിവിന്റെ പൂക്കാലം സ്വന്തമാക്കൂ. ഫസ്റ്റ് റിംഗ് ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷൻ. ഈ പിഞ്ചോമനകളുടെ ഭാവി ഫസ്റ്റ് റിംഗ് ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷന്റെ കൈകളിൽ സുരക്ഷിതം. ഫസ്റ്റ് റിംഗ് ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷൻ.
ലോകത്തിലെ നമ്പർ വൺ ഓൺലൈൻ ട്യൂഷൻ, 10,000 പ്രഗത്ഭരായ അധ്യാപകർ, 24 മണിക്കൂർ കസ്റ്റമർ സർവീസ്, ലോകത്തെവിടെയും 1 ക്ലാസ് മുതൽ യൂണിവേഴ്സിറ്റി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ലഭ്യമാക്കുന്നു. ഫസ്റ്റ് സ്ട്രീം ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷൻ.